ഈ നിഖിൽ തോമസിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് പി ജി അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ 2021 അധ്യയന വർഷമാണ് പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഞാൻ ഫിസിക്സ് വിഭാഗം HOD ആയിരുന്നു. അപ്പോൾ ഈ 2000-ലേറെ കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ എല്ലാ കുട്ടികളെയും പേഴ്സണലായിട്ട് അറിയാൻ ഫിസിക്സ് വിഭാഗം മേധാവിക്ക് പറ്റത്തില്ലല്ലോ. അപ്പൊ അതറിയേണ്ടത് അതാത് ഡിപ്പാർട്ട്മെന്റുകളാണ്. പിന്നെ ഈ നിഖിൽ തോമസ് ആദ്യമായിട്ട് അഡ്മിഷൻ വരുമ്പോൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എല്ലാം ക്ലോസ് ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു കാരണവശാലും മാനേജ്മെന്റ് സീറ്റായാലും ഏത് സീറ്റായാലും അഡ്മിഷൻ നടത്താൻ പറ്റില്ല എന്ന് ഞാൻ തീർപ്പ് പറഞ്ഞു. അങ്ങനെ നിഖിൽ അങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു. പിന്നീടാണ് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നീട്ടിക്കൊണ്ടുള്ള ഒരു മെയിൽ എല്ലാ കോളേജുകൾക്കും അയക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നിഖിൽ വീണ്ടും വന്നു. അപ്പം അഡ്മിഷൻ കൊടുക്കണമെന്ന് മാനേജ്മെന്റിൽ നിന്നും വിളിച്ചു പറഞ്ഞു. മാനേജ്മെന്റ് അഡ്മിഷൻ കൊടുക്കുന്ന കുട്ടികൾക്ക് അവരൊരു സ്ലിപ്പ് കൊടുത്തുവിടാറുണ്ട്. അപ്പം ആ സ്ലിപ്പുമായിട്ടാണ് നിഖിൽ എത്തിയത്. അപ്പം മാനേജ്മെന്റ് അഡ്മിഷൻ ആയതുകൊണ്ട് നമുക്ക് വിദ്യാർത്ഥിയുടെ എലിജിബിലിറ്റി മാത്രമാണ് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിന് യൂണിവേഴ്സിറ്റി നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും ഉണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ ഞാൻ അഡ്മിഷൻ കമ്മിറ്റി കൺവീനറായ കൊമേഴ്സ് വിഭാഗം HOD അതുപോലെ കോളേജ് സൂപ്രണ്ടിനോടും നിർദ്ദേശിച്ചു. പിന്നെ ഇപ്പോഴത്തെ പ്രിൻസിപ്പലായ ഡോക്ടർ മുഹമ്മദ് ദാഹാ സാർ അന്നത്തെ വൈസ് പ്രിൻസിപ്പലായിരുന്നു. അപ്പൊ അദ്ദേഹത്തെയും ഞാൻ വിവരങ്ങളെല്ലാം ബോധ്യപ്പെടുത്തി. പിന്നെ അപ്പോൾ എല്ലാവിധ രേഖകളും കൃത്യമായി ഉള്ളതുകൊണ്ട് അഡ്മിഷൻ നൽകാവുന്നതാണ് എന്ന റെക്കമെൻഡേഷനോടുകൂടി ഫയലിന്റെ മുമ്പിൽ തിരിച്ചു വന്നു. അപ്പം സർവകലാശാല പറയുന്ന ചെക്ക് ലിസ്റ്റുമായിട്ടെല്ലാം ഒത്തുനോക്കി ഞാനും എല്ലാം വെരിഫൈ ചെയ്ത് ആണ് നമ്മൾ കോളേജ് അഡ്മിഷനെ കൂടി ഈ വിദ്യാർത്ഥിക്ക് നൽകിയിരിക്കുന്നത്. അപ്പം ആ സാഹചര്യത്തിൽ നിയമപരമായി കോളേജിന് അഡ്മിഷൻ നൽകാതിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കോളേജിന്റെ ഭാഗത്തുനിന്നും രേഖകൾ പരിശോധിക്കുന്നതിൽ യാതൊരു വീഴ്ചയും പറ്റിയിട്ടുമില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റും ഈ വിദ്യാർത്ഥി പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പം അഡ്മിഷൻ സമയത്ത് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ട എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളും രേഖകളും ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് മാത്രമാണ് പരിശോധിക്കേണ്ടതായിട്ടുള്ളത്. അതെല്ലാം കൃത്യമായിട്ട് ചെയ്തിട്ടുമുണ്ട്. അപ്പം പ്രസ്തുത വിദ്യാർത്ഥിക്ക് ഇത്തരത്തിൽ നമ്മൾ അഡ്മിഷൻ നൽകിയതിന്റെ രേഖകള് തുടർന്ന് യൂണിവേഴ്സിറ്റിക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ യൂണിവേഴ്സിറ്റി അത് അംഗീകരിക്കുകയും ചെയ്തതോടുകൂടി കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള പ്രവേശന നടപടികൾ ക്രമപ്രകാരമാണെന്ന് തെളിയുകയും ചെയ്തു. പിന്നെ കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടറി ബോഡികളായ ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാഡമിക് കൌൺസിൽ, പിന്നെ ഡീന് ഒക്കെ ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം വിശദമായിട്ട് പരിശോധിച്ച്, അതുപോലെ കലിക യൂണിവേഴ്സിറ്റിയിൽ നിന്നും സിലബസും അനുബന്ധ രേഖകളും എല്ലാം വരുത്തി വിശദമായി പഠിച്ചതിന് ശേഷമാണ് അവർ തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ സമയത്ത് ഈ അക്കാഡമിക് കൌൺസില് അല്ലെങ്കിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് അവരൊന്നും ഇത് വ്യാജമാണെന്ന് കണ്ടുപിടിച്ചില്ല? അതുപോലെ തന്നെ ഇന്നലെ ബഹുമാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി VC നിമിഷങ്ങൾ കൊണ്ട് കലിക യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ട് അവിടെയുള്ളത് BCOM ഓണേഴ്സ് ആണെന്ന് പറയുകയുണ്ടായി. അപ്പം ഇത്രയും വിശദമായി പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ ഈ അക്കാഡമിക് കൌൺസിലിനോ ബോർഡ് ഓഫ് സ്റ്റഡീസിനോ ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നതിൽ അവിടെയല്ലേ വീഴ്ച? എന്നിട്ട് സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ ജെനുവിൻ ആണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും കോളേജുകളിൽ ഇല്ല. ഒരു കോളേജുകളിലും ഇല്ല, ഒരു കോളേജുകളിലും അങ്ങനെ പരിശോധിച്ചിട്ടല്ല അഡ്മിഷൻ നൽകുന്നതും. പിന്നെ ഈ വിദ്യാർത്ഥി അതുപോലെ ഫസ്റ്റ് സെം പരീക്ഷ എഴുതിയിട്ടുണ്ട്, സെക്കൻഡ് സെം എല്ലാ പരീക്ഷകളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഴയ കോഴ്സ് ക്യാൻസൽ ചെയ്യാതെ പരീക്ഷ എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം പിന്നെ അപ്പം ആ രീതിയിലെല്ലാം കൃത്യമായിട്ട് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ റിട്ടയർ ചെയ്യുന്ന ദിവസം വരെ എനിക്ക് ഇതിനെ സംബന്ധിച്ച് യാതൊരു പരാതിയും എനിക്ക് ലഭിച്ചിട്ടുമില്ല. അപ്പം ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പലോ കോളേജോ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഉയർന്നു വരുന്ന മറിച്ചുള്ള ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.